വിധവയായ വയോധികയെ പട്ടാപ്പകൽ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി കഴുത്തിൽ കയറിട്ട് മുറുക്കി ചുറ്റികൊണ്ട് തലക്കടിച്ച് 3 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർന്നു. തെക്കുംകര വട്ടായി കരിമ്പത്ത് വീട്ടിൽ 70 വയസ്സുള്ള സുശീലയാണ് ആക്രമണത്തിനും കൊള്ളയ്ക്കും ഇരയായത്. അപ്പൊ അങ്ങനെ പോണെന്നറിഞ്ഞു. അപ്പൊ ഈ പെണ്ണുള്ള കാരണം ഞാൻ കയറി. കയറിയിട്ട് ഈ നമ്മള് പറമ്പായിക്ക് കയറുമ്പോ ഇതിലല്ല കയറി, വേളാങ്കണ്ണിന്റെ അതിലെ കയറി. അപ്പൊ അവര് കയറാണ്ട് എങ്ങോട്ട് പോകും? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ വഴിക്ക് പോണെന്ന് ചോദിച്ചു. കുറാഞ്ചേരി വഴിക്ക് പോകാനാന്ന് പറഞ്ഞു. അപ്പൊ കുറാഞ്ചേരി വന്നു കഴിഞ്ഞാൽ വണ്ടി പോണ അവിടെ നിന്ന് വന്നിട്ട് താഴത്തേക്ക് ഇറങ്ങിയവര് താഴത്തേക്ക് ഇറങ്ങിയ വിജയനായ ഒരു സ്ഥലത്ത് വന്നു. അപ്പൊ അയാള് വണ്ടി നിർത്തിയിട്ട്, ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ഡീസൽ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ പിന്നിലേക്ക് പോയി. തെക്കുംകര പഞ്ചായത്തിലെ വട്ടായി കരിമ്പത്ത് വീട്ടിൽ 70 വയസ്സുള്ള സുശീലയാണ് ആക്രമണത്തിനും കൊള്ളയ്ക്കും ഇരയായത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പത്തനഴക്കുണ്ട് ഡാമിനു സമീപം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു സംഭവം. വടകാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിജോ കുര്യന്റെ നേതൃത്വത്തിലുള്ള നാട്ടുകാർ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അടിയേറ്റ് തലയ്ക്കും കഴുത്തിനും സാരമായി പരിക്കേറ്റ വയോധികയെ വടകാഞ്ചേരി ആക്സിന്റെ സഹായത്തോടെ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അടുത്ത ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം വട്ടായിയിലെ വീട്ടിലേക്ക് മടങ്ങാൻ തിരൂരിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന സുശീലയെ ഓട്ടോറിക്ഷയിലെത്തിയ യുവാവും യുവതിയും വീട്ടിൽ കൊണ്ടുവിടാമെന്ന് ധരിപ്പിച്ച് നിർബന്ധപൂർവം ഓട്ടോറിക്ഷയിൽ കയറ്റുകയായിരുന്നു അത്രേ. തുടർന്ന് കുറാഞ്ചേരി വഴി പത്താഴക്കുണ്ട് ഡാമിന് സമീപം എത്തിക്കുകയായിരുന്നു. കഴുത്തിൽ കിടക്കുന്ന മാല ഊരി നൽകണമെന്ന് യുവതി ആവശ്യപ്പെട്ടപ്പോൾ വഴങ്ങാതിരുന്നതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയത്. കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വയോധിക പ്രതിരോധിച്ചു. ഇതോടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി വയോധിക നിലവിളിച്ചപ്പോൾ യുവാവ് ചുറ്റികൊണ്ട് 1-ൽ കൂടുതൽ തവണ അടിക്കുകയായിരുന്നു. മാല പൊട്ടിച്ചെടുത്ത ശേഷം വയോധികയെ ഡാമിനു സമീപം ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് തള്ളി അതിവേഗം ഓട്ടോറിക്ഷ ഓടിച്ചു പോവുകയായിരുന്നു. വയോധികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയെത്തിയ നാട്ടുകാർ ജിജോ കുര്യനെയും പോലീസിലും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് തിരൂർ മുതലുള്ള പാതയോരത്തെ സ്ഥാപനങ്ങളിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. നീല ചുരിദാർ ധരിച്ച യുവതിയാണ് തന്നെ ആക്രമിച്ചതെന്ന് വയോധിക പോലീസിന് മൊഴി നൽകി. 1 മണിക്കൂർ മുമ്പ് നമ്മുടെ സുഹൃത്തിൻ്റെ ദേഹത്തിൻ്റെ പെങ്ങള സുശീല എന്ന് പറഞ്ഞ സുശീല ബാലൻ കല്യാണത്തിന് കഴിഞ്ഞ് വീട്ടിലേക്ക് വട്ടായിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന ഓട്ടോറിക്ഷക്കാരനും ഒരു സ്ത്രീയും വീട്ടിൽ കൊണ്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചീനെ സമീപിച്ചു. ആ ചേച്ചി വേണ്ട ഞാൻ പോരുന്നില്ല, ഞാൻ ബസ്സിലെ പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എവിടേക്കാണ് പറഞ്ഞു വെച്ചു, വട്ടായിക്കാന്ന് പറഞ്ഞു. അപ്പോൾ വട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കൊണ്ടേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ വണ്ടിയിൽ ബലമായി പിടിച്ച് കയറ്റി തിരൂരിൽ നിന്ന് അത്താണി വഴി കുറാഞ്ചേരി വഴി പത്താക്കുണ്ട് ഡാം റോട്ടിലേക്ക് കടത്തി ആളില്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തി ഡീസൽ പരിശോധിക്കുന്ന പോലെ അവിടെ വണ്ടി നിർത്തി ഡ്രൈവർ പോയി ബാക്കിൽ നിന്ന് ചിറ്റിയെടുത്ത് തലയുടെ ബാക്കിൽ 3-5-6 അടി തലയിൽ മടിച്ചു, തല മുഴുവനും പൊട്ടി ഒലിച്ചു. കയറിട്ട് ഈ പെണ്ണ് വണ്ടിയിലുണ്ടായിരുന്ന സ്ത്രീ കയറിട്ട് പ്ലാസ്റ്റിക്കിന് കയറിട്ട് പിടിച്ച് അപ്പോൾ ആ ചേച്ചിയുടെ ആരോഗ്യം കൊണ്ട് കയറിലുമ്പ പിടിച്ച് കഴുത്തിലേക്ക് പിടിച്ച് രക്ഷിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ കാട്ടിപ്പോൾ ആ വണ്ടി എടുത്ത് പോയി. വീണ്ടും അതിന് ശേഷം തോർത്തൊക്കെ വായിൽ കുത്തി കയറ്റി ഡാമിൻ്റെ കെട്ടിൻ്റെ മുകളിൽ വന്നപ്പോൾ ഒരു അവിടെ ഗേറ്റുണ്ട്, ആ ഒരു പുളിയമ്മാക്കൽ ബോസിൻ്റെ ഭവനമുണ്ട്, അതിൻ്റെ മുമ്പിൽ ഗേറ്റ് വന്നപ്പോൾ ആ ഗേറ്റിലേക്ക് പിടിച്ച് തള്ളി ആ സ്ത്രീയെ പുറത്തേക്കാക്കി അവർ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്.